ആൽബർട്ട് ഐൻസ്റ്റീൻ, സ്റ്റീഫൻ ഹോക്കിംഗ്. സയൻസ് അത്ര ഇഷ്ടമില്ലാത്തവർ പോലും ഈ പേരുകൾ എന്തായാലും കേട്ടിട്ടുണ്ടാകും. ഭാവിയിലെ ഐൻസ്റ്റീൻ എന്ന് വിളിക്കുന്ന ഒരാളുണ്ട് അങ്ങ് അമേരിക്കയിൽ. അതാരാണെന്നറിയുമോ? ഒരു 30-കാരി, സബ്രീന പെസ്റ്റെസ്കി, ദ ഫിസിക്സ് ഗേൾ. ആളൊരു കില്ലാടിയാണ്. ഭാവി ഐൻസ്റ്റീൻ എന്നൊക്കെ അങ്ങനെ വെറുതെ വിളിക്കുന്നതല്ല. വെറും 14 വയസ്സിൽ സ്വന്തമായി ഒരു വിമാനം നിർമ്മിച്ച് അത് വിജയകരമായി പറത്തിയ ആളാണ് സബ്രീന. സ്വന്തമായി വിമാനം നിർമ്മിച്ച് പറത്തിയ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞയാളെന്ന റെക്കോർഡ് അന്ന് സബ്രീന സ്വന്തമാക്കി. മിഷിഗൻ തടാകത്തിന് മീതെ വിമാനം പറത്തിയ ആ കുട്ടി സബ്രീന പലർക്കും ഇന്ന് റോൾ മോഡലാണ്. സ്റ്റീഫൻ ഹോക്കിംഗ് ഇവരുടെ റിസർച്ച് വർക്കുകളെ ആകാംക്ഷയോടെയാണ് കണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ റിസർച്ചിൽ സബ്രീനയുടെ കണ്ടെത്തലുകൾ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആമസോൺ സ്ഥാപകൻ ജെഫ് ബസോസ് സബ്രീനയ്ക്കൊരു ഓഫർ മുന്നോട്ട് വെച്ചിരുന്നു. എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ ബ്ലൂ ഒറിജിൻ എന്ന എയ്റോസ്പേസ് കമ്പനിയിൽ സബ്രീനയ്ക്ക് ചേരാമെന്ന്. പക്ഷേ സബ്രീന അത് സ്വീകരിച്ചില്ല. നാസയും സബ്രീനനെ റിക്രൂട്ട് ചെയ്യുന്നതിൽ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു. സബ്രീന അതിനോടും നോ പറഞ്ഞു. കാരണം അവർക്ക് താല്പര്യം പഠിക്കുക എന്നതായിരുന്നു, ശാസ്ത്രത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ പല രഹസ്യങ്ങളും മനസ്സിലാക്കുക എന്നതായിരുന്നു. അതിൽ നിന്ന് അവരെ പിന്നോട്ട് നീക്കാൻ നാസയ്ക്കോ ബസോസിനോ ഒന്നിനും ആകുമായിരുന്നില്ല. ഫിസിക്സ് ഗേൾ എന്ന പേരിൽ സബ്രീനയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. വിമാനം നിർമ്മിക്കുന്ന വീഡിയോയും പല യൂണിവേഴ്സിറ്റികളിലും നടക്കുന്ന സംവാദത്തിൻ്റെയും ഒക്കെ വീഡിയോകൾ അവർ അതുവഴി പങ്കുവെക്കുന്നുമുണ്ട്. 1993 ജൂണിൽ അറ്റോണിയായ മാർക്ക് പെസ്റ്റേസ്കിയുടെയും മരിയ ഗോൺസാലസിൻ്റെയും മകളായി ന്യൂജേഴ്സിയിലാണ് സബ്രീന ജനിച്ചത്. സബ്രീനയുടെ പിതാവ് മാർക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ കൂടിയാണ്. എഡിസൺ റീജിയണൽ ഗിഫ്റ്റഡ് സെൻ്ററിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കിയ സബ്രീന ഇലിനോയ്സ് മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് അക്കാദമിയിൽ നിന്ന് ബിരുദം നേടി. പിന്നീട് മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഫിസിക്സ് പഠനവും പൂർത്തിയാക്കി. അവിടുത്തെ ഒർലോഫ് സ്കോളർഷിപ്പ് നേടുന്ന ആദ്യ പെൺകുട്ടി എന്ന നേട്ടവും സബ്രീനയ്ക്ക് സ്വന്തം. MITയിലേക്ക് സബ്രീനയ്ക്ക് അഡ്മിഷൻ കിട്ടിയതും ഒരു കഥയാണ്. വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു സബ്രീന ആദ്യം. പക്ഷേ പ്രൊഫസർമാരിലൊരാൾ സബ്രീന വിമാനം നിർമ്മിച്ച് അത് പറത്തുന്ന വീഡിയോ യൂട്യൂബിൽ കണ്ടു. തൊട്ട് പിന്നാലെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് സബ്രീന തിരഞ്ഞെടുക്കപ്പെട്ടു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ഡോക്ടറേറ്റും കരസ്ഥമാക്കി. ഇപ്പോൾ ബ്ലാക്ക് ഹോളിനെ പറ്റിയും ഗ്രാവിറ്റിയെ പറ്റിയുമെല്ലാം റിസർച്ച് ചെയ്യുന്നു. ക്വാണ്ടം ഗ്രാവിറ്റിയെക്കുറിച്ചും ക്വാണ്ടം ഫിസിക്സിനെക്കുറിച്ചും പഠിക്കുന്നതിലാണ് സബ്രീനയ്ക്ക് താല്പര്യം. സബ്രീന ഇങ്ങനെ വിചാരിച്ചതെല്ലാം വെട്ടിപ്പിടിച്ചതിൽ അച്ഛൻ്റെയും അമ്മയുടെയും പങ്കും പറയാതെ വയ്യ. 9 വയസ്സുള്ള കുഞ്ഞു സബ്രീനയെ അവർ വിമാനം പറത്തുന്നത് പരിശീലിപ്പിക്കുന്നതിനായി കാനഡയിൽ കൊണ്ടുപോകുമായിരുന്നു. US ഇതിന് കടുത്ത നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ടാണ് കാനഡയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാര്യങ്ങളെല്ലാം ഓർത്തു വെക്കുന്നതിൽ താൻ ഒരിക്കലും മിടുക്കിയായിരുന്നില്ലെന്ന് സബ്രീന പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഫിസിക്സും മാത്തമാറ്റിക്സും ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് ചോദിച്ചാലോ, സബ്രീനയ്ക്ക് അതിനും ഉത്തരമുണ്ട്. അറിഞ്ഞുകൂടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാം. തെറ്റായ ഉത്തരമായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്, പക്ഷേ പിന്നീടത് ശരിയാക്കിയെടുക്കാനുമാകും. പണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ സബ്രീന പറഞ്ഞ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നു, അതിൽ അങ്ങേയറ്റം വിശ്വസിക്കുക. വലുതായിട്ട് എന്തൊക്കെ ചെയ്യുമെന്നും എന്താകണമെന്നുമെല്ലാം കുഞ്ഞായിരിക്കുമ്പോൾ പറയാറില്ലേ? വലുതാകുമ്പോഴും ആ സ്വപ്നങ്ങൾ മറക്കാതെ ഇരിക്കുക.